ഈ വർഷം ചൊവ്വാഗ്രഹത്തിലേക്ക് നാസ പെർസവറൻസ് എന്ന റോവറിനെ വിക്ഷേപിക്കുന്നതിന് മുമ്പ് 2011 ക്യൂരിയോസിറ്റി എന്ന പേടകത്തെ അവിടേക്ക് വിക്ഷേപിക്കുന്നതിന് മുമ്പ് 2003 ജൂലൈ മാസം 7-ാം തീയതി നാസ ഓപ്പർച്യൂണിറ്റി എന്ന് പേരുള്ള റോവറിനെ ചൊവ്വയിലേക്ക് വിക്ഷേപിക്കുകയുണ്ടായി. OP എന്ന ഇരട്ടപ്പേരോടുകൂടി അറിയപ്പെടുന്ന ഓപ്പർച്യൂണിറ്റി 2004 ചൊവ്വാഗ്രഹത്തിൽ ലാൻഡ് ചെയ്യുന്നത്. ചൊവ്വാഗ്രഹത്തിലെ ഈഗിൾ ക്രേറ്റർ എന്നറിയപ്പെടുന്ന ഒരു ചെറിയ ഗർത്തത്തിലേക്കാണ് അന്നത് ലാൻഡ് ചെയ്തത്. ലാൻഡ് ചെയ്ത് അധികം വൈകാതെ തന്നെ ഓപ്പർച്യൂണിറ്റി അതിന്റെ ക്യാമറ ഓപ്പൺ ചെയ്തു. അങ്ങനെ മനോഹരമായ ആ ദൃശ്യം നമുക്ക് ആദ്യമായി കാണാൻ സാധിച്ചു. ഈഗിൾ ക്രേറ്ററിന്റെ ചുറ്റുപാടും പാറകളായിരുന്നു. പക്ഷേ അവിടെ ഏറ്റവും ചെറിയ വസ്തുക്കളെ കാണാൻ നമുക്ക് നമ്മുടെ മൈക്രോസ്കോപ്പിന്റെ സഹായം വേണ്ടി വന്നു. അത്തരത്തിലുള്ള ഒരു മൈക്രോസ്കോപ്പ് ആ ഒരു റോവറിൽ കണക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ സഹായത്താൽ നമ്മൾ കുറെ കൂടി സൂം ചെയ്ത് നോക്കി. അപ്പോഴാണ് അതിശയിപ്പിക്കുന്ന ആ കാഴ്ച നമ്മൾ കണ്ടത്. ഭൂമിയിൽ കാണുന്ന ഞാവൽപ്പഴങ്ങൾ പോലെ തോന്നിക്കുന്ന ചെറിയ വസ്തുക്കൾ, നീല നിറത്തിലെ ഉരുളൻ വസ്തുക്കൾ. ഞാവൽപ്പഴങ്ങളോട് വളരെയധികം സാമ്യമുള്ളതിനാൽ നാസ അതിനെ ഞാവൽപ്പഴം അല്ലെങ്കിൽ ബ്ലൂബെറി എന്ന് തന്നെയാണ് വിശേഷിപ്പിച്ചത്. അത് ഒരുപാടെണ്ണം ഉണ്ടായിരുന്നു. ഈഗിൾ ക്രേറ്റർ നിറയെ ഇത്തരത്തിലുള്ള ബ്ലൂബെറികൾ നമുക്ക് കാണാൻ കഴിഞ്ഞിരുന്നു. ചൊവ്വാഗ്രഹത്തിൽ ജലമുണ്ടായിരുന്നു എന്നതിന്റെ തെളിവായിരുന്നു ആ ഞാവൽപ്പഴങ്ങൾ. ഞാവൽപ്പഴങ്ങൾ മാത്രമായിരുന്നില്ല ആ ഒരു ഗർത്തത്തിൽ നമുക്ക് തെളിവായി ലഭിച്ചത്. അവിടെ ഉണ്ടായിരുന്ന പ്രതലം അത് ജലം ധാരാളമായി ഉണ്ടായിരുന്ന ഒരു സ്ഥലത്തിന്റെ അവശേഷിപ്പായിരുന്നു. ഒരു കാലത്ത് ചൊവ്വാഗ്രഹത്തിൽ വളരെയധികം ജലമുണ്ടായിരുന്നു എന്നതിന്റെ സ്പഷ്ടമായ തെളിവുകളാണ് അന്ന് നമുക്ക് ലഭിച്ചത്. ഈഗിൾ ക്രേറ്ററിൽ മാത്രമായിരുന്നില്ല ഓപ്പർച്യൂണിറ്റി എന്ന പേടകത്തിന്റെ പരിവേഷണങ്ങൾ. ഈഗിൾ ക്രേറ്ററിലുള്ള പ്രവർത്തനങ്ങൾക്ക് ശേഷം അത് അവിടെ നിന്ന് ചലിച്ച് എൻഡ്യൂറൻസ് ക്രേറ്റർ എന്ന മറ്റൊരു ഗർത്തത്തിലേക്ക് പോയി. അവിടെ നമ്മൾ സീക്വൻസ് സ്ട്രാറ്റിഗ്രഫി എന്ന പഠനമാണ് നടത്തിയത്. അത് ജിയോളജിയുമായി ബന്ധപ്പെട്ട ഒരു പഠനമാണ്. അതിനെ വളരെ എളുപ്പത്തിൽ ഡിഫൈൻ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മീനിങ് ഇങ്ങനെയാണ്. അവിടെ നമ്മൾ കാലപ്പഴക്കം മനസ്സിലാക്കിയെടുക്കുകയാണ്. അതായത് ചൊവ്വയുടെ ചരിത്രത്തിലേക്ക് നമ്മൾ റിവേഴ്സ് ഓർഡറിൽ പോവുകയാണ്. അവിടെ നദി ഒഴുകിയിരുന്നു. നദി ഒഴുകുമ്പോൾ ആ ജലത്തിൽ ഉണ്ടായിരുന്ന പൊടിപടലങ്ങൾ താഴെ അടിയുക സ്വാഭാവികമാണ്. നൂറ്റാണ്ടുകളായി ഒരു നദി ഒഴുകുമ്പോൾ നൂറ്റാണ്ടുകളായിട്ടുള്ള പൊടിപടലങ്ങൾ അവിടെ അടിഞ്ഞിരിക്കും. പിന്നീട് ആ നദിയിലെ ജലം വറ്റിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് മുൻപ് അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങൾ കാരണം സൃഷ്ടിക്കപ്പെട്ട പാളികൾ കാണാൻ സാധിക്കും. അതിന്റെ ഏറ്റവും മുകളിലുള്ള പാളിയായിരിക്കും ഏറ്റവും അവസാന കാലഘട്ടത്തിൽ അടിഞ്ഞുകൂടിയ പൊടിപടലങ്ങൾ. അവിടുന്ന് കുഴിച്ച് താഴേക്ക് പോകും തോറും പഴക്കം കൂടിക്കൊണ്ടേയിരിക്കും. അത്തരത്തിലുള്ള ഒരു പഠനമാണ് നമ്മൾ അവിടെ നടത്തിയത്. അതുകൊണ്ട് തന്നെ ചൊവ്വയുടെ ചരിത്രം നമുക്ക് വേഗത്തിൽ മനസ്സിലാക്കാൻ ഇത് സഹായിക്കും. എൻഡ്യൂറൻസ് ക്രേറ്ററിൽ നടത്തിയ പഠനങ്ങൾക്ക് ശേഷം അവിടെ നിന്നും വളരെയധികം ദൂരെയുള്ള മറ്റൊരു ഗർത്തത്തിലേക്കാണ് നമ്മൾ പോയത്. അത് വിക്ടോറിയ ക്രേറ്ററാണ്. അവിടേക്കുള്ള യാത്ര വളരെയധികം ദുഷ്കരമായിരുന്നു. അതിന്റെ കാരണം ചൊവ്വയുടെ വിചിത്രമായ പ്രതലം തന്നെയാണ്. ശക്തമായ കാറ്റിൽ രൂപം കൊണ്ട വിചിത്രമായിട്ടുള്ള ഒരു പ്രതലമാണ് ചൊവ്വയ്ക്കുള്ളത്. അതുവഴി യാത്ര ചെയ്യാൻ വളരെയധികം പ്രയാസമാണ്. വർഷങ്ങളായി ഉറച്ചുകൂടിയ മൺകൂനകൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും. അത്തരത്തിലുള്ള മൺകൂനയിൽ പല തവണ ഈ റോവർ സ്റ്റക്കായി നിന്നിട്ടുണ്ട്. അതിനെയെല്ലാം തരണം ചെയ്താണ് നമ്മൾ ഒടുവിൽ വിക്ടോറിയ എന്ന ആ ഒരു ഗർത്തത്തിലേക്ക് എത്തിച്ചേരുന്നത്. വിക്ടോറിയ വളരെയധികം വലിപ്പമേറിയ ഒരു ഗർത്തമായിരുന്നു. അതിന്റെ വ്യാസം എന്ന് പറയുന്നത് 1 കിലോമീറ്ററോളം വരുമായിരുന്നു. വിക്ടോറിയ ക്രേറ്ററിന്റെ വക്കത്ത് എത്തിച്ചേർന്ന ഓപ്പർച്യൂണിറ്റി എന്ന റോവറിനെ എപ്രകാരമാണ് അതിന്റെ ഉള്ളിലേക്ക് കടത്താൻ സാധിക്കുക എന്ന് നമ്മൾ ആലോചിച്ചിരിക്കുന്ന ആ സമയത്താണ് അത് സംഭവിക്കുന്നത്. ആദ്യമായി നമ്മൾ തന്നെ ചിത്രീകരിക്കുന്ന നമ്മുടെ തന്നെ റോവറിന്റെ ചിത്രം ചൊവ്വാഗ്രഹത്തിൽ വെച്ച് നമ്മൾ എടുക്കുകയുണ്ടായി. അത് ചൊവ്വയ്ക്ക് മുകളിലൂടെ പരിവേഷണം നടത്തുന്ന നമ്മുടെ ഓർബിറ്ററാണ് ചിത്രീകരിച്ചത്. വിക്ടോറിയ ക്രേറ്ററിന്റെ വക്കത്ത് 1 വർഷക്കാലം നമ്മുടെ ഓപ്പർച്യൂണിറ്റിക്ക് ചിലവഴിക്കേണ്ടി വന്നു. ആ 1 വർഷത്തിന് ശേഷമാണ് എങ്ങനെയാണ് അതിന്റെ ഉള്ളിലേക്ക് കടക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. അതിന്റെ ഉള്ളിലേക്ക് കടന്നതിന് ശേഷം പിന്നീട് 1 വർഷക്കാലം അവിടെ പഠനങ്ങൾ നടത്താൻ നമുക്ക് സാധിച്ചു. വിക്ടോറിയ ക്രേറ്ററിലെ പഠനങ്ങൾക്ക് ശേഷം തിരികെ എൻഡവർ ക്രേറ്ററിലേക്ക് തന്നെ പോകാൻ നമ്മൾ തീരുമാനിക്കുകയായിരുന്നു. അവിടുന്ന് ഇങ്ങോട്ടുള്ള ദൂരം എത്രമാത്രം ദുഷ്കരമായിരുന്നു എന്ന് നമുക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ തികച്ചും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ തിരികെ അവിടേക്ക് പോയത്.
ഇത്തവണ മൺകൂനകൾ നിറഞ്ഞ വഴികൾ ഉപേക്ഷിച്ച് വളഞ്ഞ വഴിയാണ് നമ്മൾ സ്വീകരിച്ചത്. എവിടെയൊക്കെ മൺകൂനകൾ കണ്ടോ അവിടെ നിന്നും വാഹനം വേർപെട്ട് വേറൊരു വഴിയെ പോകാൻ തുടങ്ങി. 20 കിലോമീറ്ററിന് മുകളിൽ നിന്ന ഒരു യാത്രയായിരുന്നു അത്. പല സ്ഥലങ്ങളിലൂടെ വളഞ്ഞു തിരിഞ്ഞ് ഒടുവിൽ നമ്മൾ ആ സ്ഥലത്ത് തന്നെ എത്തിച്ചേർന്നു. വർഷങ്ങൾ നീണ്ടുനിന്ന ഈ യാത്രയ്ക്കൊടുവിൽ നമ്മൾ അവിടെ എത്തിച്ചേരുമ്പോൾ പലതരത്തിലുള്ള വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കാണുകയുണ്ടായി. അത്തരത്തിലുള്ള ഒരു കാഴ്ചയായിരുന്നു ഹോം സ്റ്റേ വെയിൻ. അത് വളരെ നീണ്ടു കിടക്കുന്ന ഒരു പ്രതലമായിരുന്നു. അത് നല്ല രീതിയിൽ തിളങ്ങിയിരുന്നു. അതിൽ നടത്തിയ പഠനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ആ പ്രകാശത്തിന് കാരണം അവിടെ അടങ്ങിയിരിക്കുന്ന ജിപ്സമാണെന്നാണ്. പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഇത്തരത്തിലുള്ള നീണ്ട വരകൾ, പ്രകാശമാനമായ ആ വരകൾ ചൊവ്വയുടെ പല ഭാഗങ്ങളിലും ഉണ്ട് എന്ന്. ഈ യാത്രക്കിടയിൽ നമ്മൾ കണ്ടെത്തിയ ഒരു താഴ്വരയുണ്ട്. ആ താഴ്വരയ്ക്ക് നമ്മൾ മാരത്തോൺ വാലി എന്നാണ് പേര് നൽകിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് അതിന് അത്തരത്തിലുള്ള ഒരു പേര് നൽകിയത്? അതിൻ്റെ കാരണം നമ്മൾ യാത്ര ചെയ്ത ദൂരമാണ്. അവിടെ വരെ നമ്മൾ 26.2 മൈലുകൾ അല്ലെങ്കിൽ 42.2 കിലോമീറ്ററുകൾ യാത്ര ചെയ്തു. അത് നമ്മുടെ ഭൂമിയിൽ നടത്തുന്ന മാരത്തോണിൻ്റെ ദൂരമാണ്. അതുകൊണ്ടാണ് അതിന് മാരത്തോൺ വാലി എന്നൊരു പേര് നൽകിയത്. അവസാനം നമ്മൾ എത്തിച്ചേർന്ന എൻഡ്യൂറൻസ് ക്രേറ്ററിൽ നിന്നും നമ്മൾ വെളിയിലേക്ക് വരികയുണ്ടായി. പിന്നീട് നമ്മൾ മറ്റൊരു താഴ്വരയിലേക്ക് പോയി. അതിനെയാണ് പെർസവറൻസ് വാലി എന്ന് വിളിക്കുന്നത്. ആ താഴ്വരയിൽ പരിവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഓപ്പർച്യൂണിറ്റിയുമായിട്ടുള്ള കോണ്ടാക്ട് നഷ്ടപ്പെടുന്നത്. 2004 മുതൽ 2019 വരെ നീണ്ടു നിന്ന ഒരു കാലഘട്ടമാണ് ഓപ്പർച്യൂണിറ്റിയുടേത്. അത് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നതിലും അപ്പുറമായിരുന്നു. ചൊവ്വ പരിവേഷണങ്ങൾക്കുള്ള അടിത്തറയാണ് ഓപ്പർച്യൂണിറ്റി അവിടെ പാകിയിരിക്കുന്നത്. ശക്തമായ അടിത്തറയാണ് അത് നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതിനുശേഷം വന്ന ക്യൂരിയോസിറ്റി ആണെങ്കിലും ഇനിയിപ്പോൾ വരാൻ പോകുന്ന പെർസവറൻസ് ആണെങ്കിലും, പെർസവറൻസ് അവിടേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്, അവിടെ അടുത്ത വർഷത്തിൽ എത്തിച്ചേരുന്നതാണ്. ഇവയെല്ലാം തന്നെയും ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് അന്ന് ഓപ്പർച്യൂണിറ്റി പാകിയ ആ അടിത്തറയുടെ മുകളിലാണ്. അടുത്തതായി നമ്മുടെ ചാനലിന്റെ ഭാഗമായി മാറിയ, നമ്മുടെ ചാനലിൽ ജോയിൻ ചെയ്ത സ്പോൺസേഴ്സിന് നന്ദി പറയാനുള്ള സമയമാണ്. ആദ്യമായി TM Sons, പിന്നെ വിനു വിനോദ്, വിനു വാസുദേവ്, രാജ് ആർ. നിങ്ങൾക്കും ബ്രൈറ്റ് കെയർലൈറ്റ് എന്ന യൂട്യൂബ് ചാനലിന്റെ ഭാഗമാകണോ? അങ്ങനെയെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടണോട് ചേർന്ന് കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ലൈക്ക് ഞങ്ങൾക്ക് ഇനിയുള്ള വീഡിയോകൾ ചെയ്യാനുള്ള പ്രചോദനമായിരിക്കും.